കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് പി സി ചാക്കോ എൽ ഡി എഫിൽ വരും. സാധാരണ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നവർ നേരെ പോകുന്നത് ബി ജെ പിയുടെ പാളയത്തിലേക്കാണ്. പക്ഷേ അത് ചാക്കോ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. അവഗണനയിൽ പ്രതീക്ഷിച്ചാണ് പാർട്ടി വിട്ടതെന്ന സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് കൈമാറിയ ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള നിയമസഭാ സീറ്റ് വിഭജനത്തിൽ പരസ്യമായി അതൃപ്തി അറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് രാജി പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നില്ലെന്നും രണ്ട് ഗ്രൂപ്പുകളുടെ ഏകോപനം മാത്രമാണ് നടക്കുന്നതെന്നും പി സി ചാക്കോ ആരോപിച്ചു. അതിൽ പുതുമയില്ല. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അപജയം സംഭവിച്ചു. ഗ്രൂപ്പുകളുടെ ഭാഗമാകാതെ കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. പാർട്ടിയുടെ നടപടിക്രമം പാലിച്ചല്ല സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അവരോടൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പ് നേതാക്കളുടെയും ഇംഗിതം അനുസരിച്ചാണ് വീതം വയ്പ്. ഇരു ഗ്രൂപ്പുകളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന കർമ്മമാണ് കെ പി സി സിയും ഹൈക്കമാൻഡും ചെയ്യുന്നത്. ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് വളർച്ചയില്ലെന്നും പി സി ചാക്കോ ആരോപിച്ചു. പാർട്ടി വേദികളിൽ അടുത്ത കാലത്ത് സജീവമല്ലാതിരുന്ന പി സി ചാക്കോ ശരത് പവാറിൻ്റെ ആശീർവാദത്തോടെ എൻ സി പിയിൽ ചേരുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ പ്രചാരണം ഉണ്ടായിരുന്നു. എങ്കിലും അത് അദ്ദേഹം നിഷേധിച്ചിരുന്നു. പി സി ചാക്കോ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ ഭാവി നീക്കത്തെപ്പറ്റി തലപുകയ്ക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. അത്രയ്ക്കൊന്നും തലപുകയ്ക്കേണ്ട, ഞാൻ അഭിപ്രായം തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണെന്ന് ചാക്കോ തുറന്നു പറഞ്ഞു. തന്നെ ഒരിക്കലും ബി ജെ പിക്കൊപ്പം കാണാൻ കഴിയില്ലെന്നും പി സി ചാക്കോ വ്യക്തമാക്കി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമാണ് രാജിക്കത്ത് നൽകിയത്. രാജിക്ക് കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അപജയമാണ്. കേരളത്തിലെ കോൺഗ്രസ് തീർത്തും ജനാധിപത്യ വിരുദ്ധ സംഘടനയാണ്. ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്ന ആർക്കും കേരളത്തിൽ നിലനിൽപ്പില്ല. ഗ്രൂപ്പില്ലാത്ത നേതാക്കളെ സംരക്ഷിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നുമില്ല. ദേശീയ നേതൃത്വം സജീവമല്ല. കോൺഗ്രസ് ഓരോ ദിവസവും ദുർബലമാകുന്നു. ഗുലാം നബി ആസാദ് അടക്കമുള്ള വിമത നേതാക്കളുടെ നിലപാടാണ് ശരിയെന്നും ചാക്കോ തുറന്നടിച്ചു. അതേസമയം കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് പി സി ചാക്കോയെ എൻ സി പി സ്വാഗതം ചെയ്തു. ചാക്കോ എൻ സി പിയിൽ വന്നാൽ അർഹിക്കുന്ന വിധത്തിൽ നേതൃനിരയിൽ സ്ഥാനം കൊടുക്കാമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരം മാസ്റ്റർ വ്യക്തമാക്കി. ചാക്കോ കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. നേരത്തെ ശരത് പവാറുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ശരത് പവാറിൻ്റെ അടുത്ത സുഹൃത്തുകൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വരുന്നത് എൻ സി പിക്ക് ഗുണം ചെയ്യും. മുതിർന്ന നേതാവ് എന്ന നിലയിൽ നേതൃനിരയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുമെന്നും പീതാംബരം മാസ്റ്റർ പറഞ്ഞു. ഏതായാലും ചാക്കോ വെറുതെ ഇരിക്കില്ല. ഒരു രാഷ്ട്രീയ വനവാസത്തിന് അദ്ദേഹം തയ്യാറല്ല. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കെ എസ് യു പ്രവർത്തനായ ചാക്കോ കെ എസ് യുവിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. 1970 മുതൽ 1973 വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായും 1973 മുതൽ 1975 കാലഘട്ടത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായും 1975 മുതൽ 1979 വരെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായും ചാക്കോ പ്രവർത്തിച്ചിരുന്നു. 1978 കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി വളർന്നപ്പോൾ ആന്റണി വിഭാഗത്തോടൊപ്പം ചേർന്ന ചാക്കോ 1980 പിറവം മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1980-81 ഇ കെ നായനാർ മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായി. ആന്റണി വിഭാഗം 1982 കോൺഗ്രസിൽ ലയിച്ചെങ്കിലും ചാക്കോ കോൺഗ്രസ് എസിൽ ചേർന്നു. 1982 മുതൽ 1986 വരെ കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തി. 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1996 മുകുന്ദപുരത്ത് നിന്നും, 1998 ഇടുക്കിയിൽ നിന്നും, 2009 തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിൽ അംഗമായി. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് സി പി എമ്മിൻ്റെ കെ സുരേഷ് കുറുപ്പിനോടും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച സിനിമാ നടൻ ഇന്നസെൻറ്റിനോടും പരാജയപ്പെട്ടു. 2G സ്പെക്ട്രം വിതരണവുമായി ബന്ധപ്പെട്ട് നടന്നുവന്ന ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി, അതായത് ജെ പി സിയുടെ അധ്യക്ഷനായിരുന്നു പി സി ചാക്കോ. ഇനി ഇടതുമുന്നണിയുമായി സഹകരിച്ച് ദേശീയ തലത്തിൽ ശക്തമായ പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കുവാൻ ചാക്കോ മുന്നിൽ തന്നെ ഉണ്ടാകും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിൻ്റെ അപജയം ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടും. കാത്തിരിക്കാം.